ഹലോ, ഹായ്, നമസ്കാരം. ട്രാവലിംഗ് മലബാറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വളരെ ഹാർദവമായ സ്വാഗതം. ഇപ്പൊ നമ്മളുള്ളത് ഗോകർണയിലാണ്. ഇന്നലെ വന്നപ്പോ രാത്രിയായിരുന്നു, 9 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. റൂമും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഇച്ചിരി ലേറ്റ് ആയിരുന്നു. നമ്മൾ രണ്ട് സ്ഥലത്ത് തൊട്ട് അവിടെ റൂം ഫുള്ളായി. അങ്ങനെ പിന്നെ ഞങ്ങൾ അവസാനം ഗോകർണേ വന്ന് റൂം എടുത്തു. ഇനിയിപ്പോൾ ഇന്ന് രാവിലെ നമ്മളിപ്പോൾ രാവിലെ സമയം ഒരു 6 മണി ആയിട്ടില്ല, 5:45 ആയിട്ടുണ്ട്. രാവിലെ ബീച്ചിലോട്ട് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ അതിൽ ഉണ്ടോയെന്ന് അറിയത്തില്ല, കാരണം നമുക്ക് മറ്റ് സ്ഥലത്തോട്ടല്ലേ ഓടി എത്താനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് രാവിലെ ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് കുറച്ച് ഗോകർണയിലെ കുറച്ച് ബീച്ചുകളുണ്ടെന്നു. അപ്പോൾ അവിടുത്തെ ബീച്ചിലെ വിശേഷങ്ങളൊക്കെയാണ് നമുക്ക്. നമ്മുടെ ചാർലി ചായൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. റിനോയും ജിഷ്ണുവും കൂടെ എ ടി എമ്മി വരെ പോയിക്കോണ്. ജിഷ്ണു ആണ് 4 മണിയായപ്പോൾ തൊട്ട് എണീച്ചിട്ട് അലാറം അടിക്കുക, അലാറം അടിച്ചടിച്ചടിച്ച് 5 മണിയായപ്പം ഓരോരുത്തരും കുത്തിപ്പൊക്കി. ഞാനാണ് ഇന്നലെ കിടന്നപ്പോൾ തന്നെ 2 മണിയായിരുന്നു. നമ്മുടെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു. പിന്നെ ഇന്നലെ മിനിഞ്ഞാൻ എടുത്ത സ്ഥലത്തൊന്നും നെറ്റ്വർക്ക് ഇല്ലായിരുന്നു. ഇന്ന് ഒരിച്ച നെറ്റ്വർക്ക് ഉള്ളൊരു റൂം കിട്ടിയത്. അപ്പം അവിടെ നിൽക്കുകയാണ്. അപ്പം നമുക്ക് രാവിലെ ഗോകർണയിലോട്ട് ഞങ്ങൾ പോകുന്ന വിശേഷങ്ങൾ കണ്ട് ഇരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. ഒരു കമൻറ്റും ഒരു ലൈക്കും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാനിവിടെ നമ്മൾ താമസിച്ച സ്ഥലമൊക്കെ ഇഷ്ടപ്പെടുന്നു. നേരം വെളുത്തിട്ടേ ഉള്ളൂ, അതുകൊണ്ട് വെട്ടമില്ല കേട്ടോ. ഇതാണ് നമ്മൾ താമസിച്ച ഹോം സ്റ്റേ ആണ് കേട്ടോ. നമ്മളിതിൻ്റെ മുകളിലായിട്ടാണ് താമസിച്ചത്. പിന്നെ ഇതൊക്കെ വരുന്ന ഇടവഴിയാണ്. ഇന്നലെ രാത്രി വന്നപ്പോൾ നല്ല രസമായിരുന്നു, കാരണം കൈവരികൾ കംപ്ലീറ്റ് ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ഈ ഒരു സൈഡിലോട്ട് ചെറിയ എന്തോ വനം പോലൊക്കെയാണ്, ഇരുട്ടായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. രാവിലെ തന്നെ റിൻസപ്പം വണ്ടിയുടെ ഓയിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതാണ്. ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റേഡിയേറ്ററിൽ വെള്ളം ഉണ്ടോയെന്നും ഓയിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓയിലൊക്കെ എങ്ങനെയുണ്ട്? നമ്മള് ഞാൻ ക്യാമറ ഓണാക്കാതെ ഇരിക്കുവായിരുന്നു. അപ്പൊ പോകുന്ന വഴിക്ക് അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള കാഴ്ചകളാണ്. മരങ്ങളും, കാരണം ഇപ്പൊ 6 മണിയായിട്ടേ ഉള്ളൂ. ആ ഒരു ടൈം ആകുമ്പോഴത്തേന് ഇവിടെ സൂര്യൻ ഉദിച്ച് വരുന്ന ആ ടൈമില് നല്ല വലിയ വെട്ടമൊന്നും വീണിട്ടില്ല. റോഡിൽ നല്ല രസമുള്ള തണുത്ത കാറ്റും അതുപോലെ തന്നെ നല്ല രസകരമായ കാഴ്ചകളും ഒക്കെയാണ്. പിന്നെ ജിഷ്ണു എ ടി എമ്മിലെ പോയെന്ന് ഞാൻ പറഞ്ഞിരുന്നു, വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. നമ്മളിപ്പോ പോകുന്നത് ഓം ബീച്ചിലാണ്. കോകർണയില് ഒരുപാട് ബീച്ചുകളുണ്ട് അല്ലേ ജിഷ്ണു? അപ്പൊ നമ്മളിപ്പോ ആദ്യം തിരഞ്ഞെടുത്തത് ഓം ബീച്ച് ആണ്. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പൊ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ റോഡിന്റെ വ്യൂ ഒന്ന് കണ്ടു നോക്കും. ബാക്കി രണ്ടുപേരും പുറയിലുണ്ട് കേട്ടോ. മുന്നോട്ട് വന്നപ്പോഴത്തേന് നമ്മള് വണ്ടി ഒന്ന് നിർത്തി കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ അടിപൊളി ഒരു വ്യൂ ഉണ്ട്. ഓം ബീച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓമില്ലേ, ഹിന്ദു സിമ്പൽ ഓമിൻ്റെ ആകൃതിയിലാണ് ഈ ബീച്ച് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു രൂപം നമുക്ക് ഈ ഒരു മലയുടെ മുകളിൽ നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ കാഴ്ചകൾ ഞാൻ ഒന്ന് കാണിച്ചില്ല. നമ്മുടെ ക്യാമറ അത്ര പോരാ, എങ്കിലും ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ. രാവിലെ ഫോട്ടോ എടുക്കാനുള്ള തയ്യാറല്ല കേട്ടോ ഇമാരെ. അപ്പൊ നമ്മള് പോണ്ട ഏകദേശം ആ ഒരു സൈഡാണെന്നാണ് തോന്നുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. രാവിലെ ഇങ്ങനെ കാണാനായിട്ട് തന്നെ രസം അറിയാം. മഞ്ഞാന്ന് തോന്നുന്നു. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നല്ല മഞ്ഞുണ്ട്. പിന്നെ ഒരു മലകളെ ഇവിടെ കാണാൻ സാധിക്കും. ഒരു റെഡ് കളറാണ് മണ്ണല്ലേടാ. മണ്ണും കാര്യങ്ങളെല്ലാം ഉണ്ട്. ചെങ്കല്ലുമണ്ണായിരിക്കും. അപ്പൊ ഇതിങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. രാവിലെ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ, എന്നാ രസമാണെന്നറിയോ. അതല്ല തന്നെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ അല്ലറ ചില്ലറ പരിപാടികളുണ്ട്, കഷ്ടപ്പാടുണ്ട്. ഏതാ കഷ്ടപ്പാടെന്ന് വെച്ചാൽ രാവിലെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെ കിടന്നപ്പോൾ ലേറ്റായി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇവൻ
ഇവന്റെ അലാറമാണ് 4 മണിക്കാണ്ട് എണീച്ച് അടിച്ചത്. 4 മണി തൊട്ട് അടിച്ച അലാറം 5 ആയപ്പോങ്ങാണ്ട് ഇവൻ എണീച്ചു. നമ്മുടെ ചോട്ടി ഞാനിവന് ഒരുമിച്ച് കിടന്നു. അപ്പം ചോട്ടി കിടന്ന് അലാറം അടിക്കില്ലായിരുന്നു. അങ്ങനെ എണ്ണിച്ച് പിന്നെ കുത്തിപ്പൊക്കി. ആദ്യത്തെ അലാറത്തിനൊക്കെ എനിക്ക് ദേഷ്യമായിരുന്നു, എങ്ങനെ എണ്ണിക്കോ എണ്ണിക്കോ എന്നുള്ള ദേഷ്യമായിരുന്നു. പക്ഷെ ജിഷ്ണു ഭയങ്കര ആക്റ്റീവാണ്, അവനിങ്ങനെ കാഴ്ചകളോടും കാര്യങ്ങളോടും ഭയങ്കര. ഞാൻ ഒരു സഞ്ചാരി, യഥാർത്ഥ സഞ്ചാരി. നമ്മളെന്നൊക്കെ പറഞ്ഞ വീഡിയോ എടുക്കാനായിട്ട് മാത്രം ഇത് ചെയ്യുന്ന, സത്യത്തിൽ ഈ ഒരു ബീച്ച് മാത്രമേ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ വേറൊരു ബീച്ചൊന്നും കാണിക്കണം. ഇന്ന് എനിക്കൊന്ന് എൻജോയ് ചെയ്തൊന്ന് കുളിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം. അങ്ങനെ അദ്ദേഹം പറഞ്ഞത് ഈ കടലിൽ ചടക്കണം, നമ്മുടെ ഫോണുണ്ട്, ഒരാൾ കരയിലിരിക്കണം. അപ്പോൾ ഇവർ 3 പേരും ചാടുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിന്നെ ഒറ്റയ്ക്കൊരു കടലിച്ചാട്ടം കുളിയൊക്കെ, അത് ഞാൻ വീഡിയോയിൽ കാണിക്കത്തില്ല. അപ്പോൾ നമ്മളങ്ങനെ ഓം ബീച്ചിൻ്റെ എൻട്രിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇവിടെ കുറേ ഇവിടെ വരുന്ന ആൾക്കാർ ക്ലീനാക്കി ഇടണമെന്നൊക്കെ പറഞ്ഞൊരു സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഓമിൻ്റെ അതേ ആകൃതിയിലാണ് ഈ ബീച്ചുള്ളത്, അതുകൊണ്ടാണ് ഈ ഓം ബീച്ച് എന്ന് പേര് വന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇതിലേ അങ്ങോട്ട് താട്ട് പോകാനാണ് എൻട്രി. പിന്നെ നമ്മുടെ വണ്ടി ആ കാണുന്ന സ്ഥലത്തോട്ട് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. റിനോ ഇവിടെ അവൻ്റെ പരിപാടികൾ തുടങ്ങി, ഫോട്ടോ എടുപ്പും പരിപാടികളൊക്കെ ആയിട്ട് റിനോ ഇങ്ങനെ നടക്കുന്നു. അവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കണ്ടോ, നല്ല രസമാണ്, ചെറിയ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പോയി നോക്കാം, ഫൈനലി ഞാൻ പറയാം ഇത് നല്ല എങ്ങനെയുണ്ട്, അതിൻ്റെ റിവ്യൂ ചെയ്യാം കേട്ടോ. പിന്നെ ഓരോരുത്തരായിട്ട് ഇവിടെ മാറി നിൽക്കുന്നുണ്ടോ. ഇതാണ് നമ്മൾ വരുന്ന വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ഒരു ചെറിയ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് വീഡിയോ എടുത്ത് ഇതൊക്കെ പറഞ്ഞു തന്നെ അറിയാം. ഒരു പക്ഷേ നമുക്കിടെ നമുക്ക് മൈക്കും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഫോണിൽ എടുക്കുന്നതുകൊണ്ടുമൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അതിന് കാറ്റ് തുടങ്ങും, അതുകൊണ്ടാണ് കേട്ടോ. ഓ എൻ്റെ പൊന്നോ, ഇങ്ങോട്ട് നോക്കി, എന്നാ രസമാണ് നോക്കി. ഓ എന്നാ രസം അല്ലേ. ആഹാ, ഇവിടെ മറ്റേ നമ്മുടെ സെൻറ് മേരീസ് ഐലൻഡിലൊക്കെ പോയല്ലേ. നമ്മൾ സെൻറ് മേരീസ് ഐലൻഡിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്, കാണാത്തവർ കാണണം കേട്ടോ. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ദ്വീപാണ് സെൻറ് മേരീസ് ഐലൻഡ്. അതിനെക്കുറിച്ച് ഉള്ളൊരു വീഡിയോ നമ്മുടെ ഈ ചാനലിൽ കിടപ്പുണ്ട്, കാണാത്തവർ ദയവായിട്ട് പോയി ഒന്ന് കണ്ട് അഭിപ്രായം കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ രസമല്ലേ, നല്ല രസമുണ്ട്. പിന്നെ ടൂറിസ്റ്റുകളൊക്കെ ഈ ഒരു സ്ഥലത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സൂര്യൻ ഉദിച്ച് ഏകദേശം നമുക്ക് സൂര്യ ഉദയം കാണാനായിട്ട് പറ്റിയില്ല. ഇവിടുത്തെ സൂര്യൻ ഇച്ചിരി നേരത്തെ ഉദിച്ചെന്ന് തോന്നുന്നു. ആ ഓ, അങ്ങോട്ട് തന്നെ ക്യാമറ പിടിക്കുന്നില്ല കൈസ് ഉണ്ടോ. എന്നാ രസം. ഓ ഹോ 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 ഹോ. ഞാനവിടുത്തെ സംഭവം എന്താ വെച്ചാൽ രാവിലെ കടപ്പുറമൊക്കെ ആക്റ്റീവ് ആണ്, ഇവിടെ നല്ലൊരു കാറ്റ് പോലും ഇതുവരെ വന്നിട്ടില്ല. കാറ്റ് വരെ ഉറക്കമാന്ന് തോന്നുന്നു. സമയം ഇപ്പോൾ 6:30 ആയിട്ടുണ്ട് കേട്ടോ. ബീച്ചിലൊക്കെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. നല്ല രസം, ഒരു ഈവനിങ് പോലൊക്കെ തോന്നും അല്ലേ. റിനോ ഫോട്ടോ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ റിനോയ്ക്ക് ഭയങ്കര ഫോട്ടോ ഭ്രാന്തും കാര്യങ്ങളൊക്കെ. ബീച്ചിലൂടെ ഒക്കെ വന്ന് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം കേട്ടോ. ഞാൻ ഓർത്ത തന്നെ സംഭവം എന്നറിയോ, ഭയങ്കര കാറ്റായിരിക്കും, നമുക്കൊന്നും അത്ര കാണാൻ പറ്റത്തില്ല. നമ്മുടെ കാറ്റ് പിടിച്ചിട്ട് നമ്മുടെ വോയിസ് എല്ലാം ഭയങ്കര പ്രശ്നമാവുമെന്നൊക്കെ ഓർത്ത്. പക്ഷെ വളരെ ശാന്തമായിട്ടുള്ളൊരു ബീച്ചാണ് ഓം ബീച്ച്, നല്ല രസം. പിന്നെ ഈ ക്യാമറ കണ്ണുകളിലൂടെ ഒന്നും കാണിക്കാൻ പറ്റാത്തതിലപ്പുറം കാഴ്ചകളാണുള്ളത്. ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. എന്തൊക്കെ സീനറീസാണ് ഉള്ളതെന്നറിയോ, നല്ല രസമാണ് കാണാൻ. ഞാനിതൊരിക്കലും തള്ളി പറയുന്നൊന്നല്ല കേട്ടോ, നല്ല രസമുണ്ട്. പിന്നെ കപ്പിൾസായിട്ടുള്ളവരുടെയൊക്കെ ഒരു ഇതിൻ്റെ ഘോഷയാത്ര തന്നെയുണ്ട് ഈ ഒരു സ്ഥലത്തൂടെ. ഞങ്ങൾ ബാച്ചിലേഴ്സ് ആയത് കാരണം ഞങ്ങളിങ്ങനെയൊക്കെ നിൽക്കുന്നു. പിന്നെ കാറ്റടിക്കാൻ തുടങ്ങി, കാറ്റിൻ്റെ കാര്യം പറഞ്ഞോളൂ, കാറ്റ് ദൈവം വന്നു. എൻ്റെ കാറ്റേ, നമ്മൾ അവിടുന്ന് ഇങ്ങനെ പോകുന്നു കാരണം എന്നാ വെച്ചാൽ അവിടെ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു.
നമ്മൾ പ്രതീക്ഷിച്ച പോലുള്ള ആക്റ്റിവിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു അല്ലേ. അതുകൊണ്ട് ഇപ്പം എല്ലാം ഇവന്റെ കുഴപ്പമാട്ടോ. ഇവനാണ് രാവിലെ ഓം ബീച്ച് സൂപ്പറാണ്, 4 മണിക്ക് എന്നാ സൂര്യോദയം ഉണ്ട്, 6 മണിക്ക് സൂര്യോദയം ഉണ്ടെന്നൊക്കെ പറഞ്ഞു പോയത്. അപ്പോ ഇനിയിപ്പോ നമ്മൾ പോകുന്നത് എന്തോ പേര് മറന്നു, എന്തോ കുട്ലേ. അപ്പോൾ കുട്ലേ ബീച്ചിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഫാം പിടിച്ച യൂട്യൂബറാണ് കേട്ടോ, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില തെറ്റുകളൊക്കെ വരും, ആരും കാര്യമായിട്ട് എടുക്കണ്ട. ഗൈസ് നിങ്ങൾ ഓർക്കും ഈ ബീച്ചിലോട്ടൊക്കെ വഴി ഒന്നും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിനെക്കുറിച്ചൊന്നും എന്താ പറയാത്തത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ, സംഭവം ഇതിൻ്റെ റൂട്ട് വരേണ്ട സ്ഥലങ്ങളൊക്കെ കൊടുത്തേക്കാം. ഇല്ല തന്നെ ഇപ്പം പേടിക്കേണ്ട ആവശ്യമില്ല, ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, തപ്പി എടുക്കുക. എങ്കിലും ഞാൻ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തേക്കാം, നമുക്ക് എത്ര രൂപ ആയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും കൊടുത്തേക്കാം കേട്ടോ. ബീച്ചിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഇവിടെയും മോർണിംഗ് ആണ്, സമയം 8 മണിയാണ്, എല്ലാം ബീച്ചുകളൊക്കെ ഉണർന്നു വരുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാരൊക്കെ ആ ഒരു സൈഡിൽ കുളിക്കുന്നുണ്ട്. നമുക്കൊന്ന് വെള്ളത്തിൽ ചാടണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നൊരു വലിയ ട്രക്കിംഗ് ഉള്ള അതിൻ്റെ വീഡിയോ നാളെ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ടൂറിസ്റ്റുകളെ കാത്തിരിക്കുന്ന ബോട്ടുകളൊക്കെ നമുക്ക് ഈ ഒരു സൈഡിൽ കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ നടപ്പാതയിലൂടെ ഇങ്ങനെ പതിയെ നീങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് പശുക്കളൊക്കെ ഉണ്ട്, മേഞ്ഞുകൊണ്ടിരിക്കുന്ന പശുക്കൾ. ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള വ്യൂ. പിന്നെ കടകളൊക്കെ ഓപ്പണായി വരുന്നുള്ളൂ കേട്ടോ. നമ്മൾ നിങ്ങൾ ചിന്തിക്കണ ഒരു കൊറോണ ടൈമിലാണ് നമ്മൾ ഈ ഒരു ഭാഗത്തൂടെയൊക്കെ കവർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതൊക്കെ ഉണ്ടാവും ഈ ഒരു സ്ഥലത്തൊക്കെ, കാരണം ആൾക്കാർ ടൂറിസ്റ്റുകൾ പൊതുവെ കുറവായിരിക്കാം. ഇനി കൂടുതലാണ് കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ്, എനിക്ക് അതിൻ്റെ റിവ്യൂ പറയാനായിട്ടൊന്നും സാധിക്കത്തില്ല. എന്നിരുന്നാലും നല്ല വ്യൂ ആണ്. ഞാൻ എന്ത് കണ്ണിലൂടെ കാണുന്നു ആ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ തെറ്റിപ്പോയപ്പോലും ഞാൻ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളയാറില്ല. നമ്മളങ്ങനെ നമ്മളൊരു സാധാരണ യൂട്യൂബറാണ്, ഒരു നാടൻ യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞ പോലെ. പിന്നെ ഇന്ന് ഈ മച്ചാനുള്ളതുകൊണ്ടാണ് ഇതുപോലെ കുറേ സ്ഥലങ്ങൾ, അല്ല ഞാൻ ഈ കർണാടക വന്നിട്ട് ലാംഗ്വേജും അറിയാതെ അവപ്പാടെ പെട്ടുപോയേനെ. പിന്നെ മച്ചാനുള്ളതുകൊണ്ട് പിന്നെ ആ കാര്യങ്ങളെല്ലാം ഉഷാറായിട്ട് നടക്കുന്നു. ഇപ്പോൾ സഞ്ചാരികളെ കാത്തു നിന്നിട്ട് അവർ ട്രെയിൽ അടിക്കുമെന്ന് തോന്നുന്നു, അവർ തന്നെ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മുമ്പേ എഞ്ചിനൊക്കെ കൊണ്ട് കടിപ്പിക്കുന്ന നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സൈഡിലത്തെല്ലാം നമ്മൾ ബീച്ച് റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ, ബീച്ച് റിസോർട്ട്, ഹോട്ടൽസ് ഇതൊക്കെ ഉണ്ട്. നല്ല കാശുള്ളവരൊക്കെ വന്ന് ഇതുപോലെ എടുക്കുക. നമ്മളെപ്പോലെ പാമ്പ് പിടിച്ചവന്മാരാണെങ്കിൽ ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് പോയി റൂം എടുത്തിട്ട് പതിയെ ഇങ്ങോട്ട് വരിക. നമ്മുടെ നാട്ടിലെ നാട്ടുമ്പുറം ടോമി പട്ടികളൊന്നും കുളിക്കാറില്ലല്ലോ. അങ്ങനെ കുളിക്കാൻ എണീക്കുമ്പോൾ ഇത് ഉണ്ടോ, പട്ടിയൊക്കെ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതേ പോന്നു പട്ടിച്ചേട്ടൻ ഫാമിലി ആയിട്ട് വന്നിട്ട് അവർ എൻജോയ് ചെയ്യുക കേട്ടോ. നമുക്ക് മനുഷ്യർ മാത്രമല്ല മൃഗങ്ങൾക്ക് ഇതുപോലെ ബീച്ചിലൊക്കെ വന്ന് എൻജോയ് ചെയ്യുക എന്നുള്ളത് തെളിയിച്ച് കാണിക്കുക കേട്ടോ. തങ്കം പേടിച്ചുപോയി, ഞാനും പേടിച്ചുപോയി. ഓ എന്നാ ഇമാര് എന്നാ കാണിക്കുന്നത് ഇവിടുന്ന്. ആശാനേ നീ വന്നേ. ആനിമൽസും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവരെയൊക്കെ നമ്മൾ സ്നേഹിച്ചാൽ അവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കും എന്ന് വെച്ചോണ്ട് അതിന്റെ കീഴിലൊന്നും പോയി നിൽക്കണ്ട, ചിലപ്പോ കടിച്ചാലോ. ഞാനിങ്ങനെ വീഡിയോയിൽ ഇതൊക്കെ പറയും കേട്ടോ, ഇതൊന്നും കണ്ടിട്ട് ഈ പട്ടിയുടെ വായിലൊന്നും പോയി കാലിട്ട് കൊടുത്തേക്കല്ലേ, പട്ടി കടിച്ചു കീറും. ചിലപ്പം പട്ടിണി കാരണം കിടക്കുന്നതായിരിക്കും, നല്ല കാലുകൾ കാണുമ്പോൾ ഒരു കടി തീരാനൊക്കെ തോന്നും അവര് ഇങ്ങനെ. അതുകൊണ്ട് പറഞ്ഞ കേട്ടോ, ഇനി ഞാൻ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞത് ഒരു ബീച്ചിൽ കണ്ട പട്ടിയുടെ പുറകൊന്നും വീഡിയോ എടുക്കാൻ ആരും പോയേക്കല്ലേ. ബീച്ചൊക്കെ രാവിലെ ഉണർന്നു വരുന്നേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഫാമിലീസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ബീച്ചിലാണ് ഇപ്പോൾ ഒരു 10 കാറ്റടിക്കേണ്ട സമയം കഴിഞ്ഞു. പൊതുവെ കാറ്റ് കുറവാണ് എങ്കിലും ഉണ്ട്. ഞാൻ എപ്പോൾ കാറ്റുണ്ടെന്ന് പറഞ്ഞാൽ അന്നേരമെല്ലാം വരും. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ, നല്ല രസമുണ്ട് കേട്ടോ. കാരണം രണ്ട് മല അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് കിടന്നിട്ട് വീണ്ടും ഇവിടെ ഒരു മല, അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കേട്ടോ. പിന്നെ ഇതിങ്ങനെ പോവാണ്. പിന്നെ ഇവിടെ എല്ലാം ഓരോരോ റിസോർട്ടുകളും കാര്യങ്ങളെല്ലാം ആണ്. ഇവരൊക്കെ കണ്ടു ഓട്ടമത്സരമൊക്കെ വെക്കുന്നു ഇവിടെ ബീച്ചിൽ കൂടെ ഒക്കെ, ഓട്ടമത്സരവും കാര്യങ്ങളൊക്കെ വെക്കുന്ന ആൾക്കാർ. ഓരോ ഫോട്ടോഷൂട്ട് കേട്ടോ, ഫോട്ടോ മത്സരം തോന്നുന്നു. പിന്നെ നീന്തൽ അറിയാവോ എന്ന് ചോദിച്ചാൽ ഞാൻ അറിയാമെന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം വെള്ളം കുടിച്ചതൊക്കെ. അതുകൊണ്ട് നീന്തലൊന്നും അറിയത്തില്ല എങ്കിലും നമ്മളിത് ഈ ചെറിയ ചെറിയ മുട്ടറ്റം വെള്ളമുള്ള കടലിൽ ഇറങ്ങി ഒന്ന് നനയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിനൊക്കെ മുന്നിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, രാവിലെ ഇതുവരെ ഒരു ചായ കുടിച്ചില്ല. ചിലപ്പോൾ ചായ കുടിച്ചാൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം ഇരുന്നത്. എങ്കിലും ഒരു ചായയൊക്കെ കുടിക്കുക അല്ലേ. ഞാനിങ്ങനൊന്നും പറയുന്ന കണ്ടിട്ട് ആരും വേറൊന്നും വിചാരിക്കില്ല കേട്ടോ. നമ്മളൊരു നാടൻ സ്റ്റൈലാണ്, പിന്നെ ഉള്ളതുള്ളതുപോലെ പറയും, ചിലപ്പോൾ തെറ്റും
അന്ന് ചിലപ്പോൾ തെറ്റായിരിക്കും, ചിലപ്പോൾ ക്ലിക്കാവും, വീഡിയോ ഒക്കെ എത്ര എണ്ണം ഇട്ട് ക്ലിക്കാവും ഇല്ല അന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ക്ലിക്കാവും ചിലപ്പോൾ ക്ലിക്കായിരിക്കും. അല്ല ഫോട്ടോയും ഇതെല്ലാം ഒക്കെയാണ്. പിന്നെ വേറെ എന്താണെന്നറിയോ, വലിയ വലിയ റെസ്റ്റോറൻ്റ് ഒക്കെ ഡേറ്റാ സെൻ്റർ എൻ്റെ കുടുംബം വിപ്പിക്കരുത് നീയൊന്നും. അല്ല ഗൈസ്, ഒരു സഞ്ചാരിയെ സംബന്ധിച്ച് എപ്പോഴും വളരെ ബഡ്ജറ്റഡ് ആയിട്ടുള്ള ട്രാവലിംഗ് ആയിരിക്കും ബെറ്റർ ആയിട്ട് വരുന്നത്. നാല് കാലിച്ചായ അടിക്കാനായിട്ട് വലിയ മെനു നോക്കിയിരിക്കുന്നു. വെയിറ്റർ വലിയ സെറ്റപ്പിലൊക്കെ ഇങ്ങോട്ട് വന്നു, എന്നിട്ട് ഇതൊക്കെ തന്നു രണ്ടിടത്ത് എല്ലാവർക്കും ഓരോ ബുക്കൊക്കെ കൊടുത്തു. നമ്മളിവിടെ നിന്ന് പറഞ്ഞേ നാല് ചായ എന്ന് പറഞ്ഞു. എന്നാ രസം അല്ലേ, ഇങ്ങനെയുള്ള യാത്രകളാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നല്ലടാ. എന്താടാ നിനക്ക് വേണ്ടത്? നീ എന്തിനെ വിളിച്ച് കയറ്റി നടന്നു പോകുന്ന ഒരാളാണ്? കാര്യം നോക്കിയതാ സംഭവം എന്താ പറയാ, രാവിലെ ഞങ്ങളോ പെട്ടിരിക്കോ കരിഞ്ഞൂത്തിരിക്കുന്നവന്മാർ എടുത്തോട്ട് 300 മാലയൊക്കെ ആയിട്ട് വന്ന് നമ്മൾ എന്ത് ചെയ്യും ഗൈസ്? റിനോ റിനോ ആണെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു, പുള്ളി ഇങ്ങ് കയറി വന്നു. ഇതൊക്കെ എന്നാ കോമഡിയാണെന്നറിയോ, ഇവിടെ ഞങ്ങൾ പല കോമഡികളും കാണിക്കാറില്ല. പിന്നെ നല്ല രസം കേട്ടോ ഇങ്ങനെ ചായയൊക്കെ കുടിച്ചോണ്ട് ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുന്നത്. അങ്ങനെ നീണ്ട 1 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം കോഫി വന്നിട്ടുണ്ട്. കോഫി വന്നു കഴിഞ്ഞപ്പോഴേ ഇവിടെ ഭയങ്കര ഇളക്കാം, ഒരു സ്പൂണും അതിനകത്തിട്ടായിരുന്നു ഇതുപോലെ, ഇവിടെ ഭയങ്കര ഇളക്കാം എല്ലാവരും വന്ന പാടെ ഇളക്കിയിട്ട് വായി വെച്ചപ്പോൾ മധുരമില്ല, ഷുഗർ ഇവിടെ വേറൊരു പാത്രത്തിൽ ഇരിപ്പുണ്ട്, നമ്മൾ തന്നെ ഇട്ട് കുടിക്കണത്, നമുക്കിതൊന്നും അറിയില്ലല്ലോ. അറിയണോ ഇപ്പൊ എങ്ങനെയുണ്ട് മധുരം ഉണ്ടോ? ഓക്കെ, രാവിലെ മേടിച്ച പണികളാ ഇതൊക്കെ. ഇവിടെ ഇന്ന് മാല വെക്കുന്നുണ്ടോ? ഹായ് ബേബി, യുവർ നെയിം? അവന്റെ അധ്വാനിക്ക കേട്ടോ, അവന്റെ ചേട്ടനാന്ന് തോന്നുന്നു കൂടെ ഉള്ളത്, അവര് അധ്വാനിക്കുവാണ് രാവിലെ കേട്ടോ. ബീച്ചില് രാവിലെ ഓരോരോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഇങ്ങനെ ഇത് മറ്റേ ഈ കറങ്ങുന്ന ഡിസ്ക് ത്രോ അല്ലടാ. ഓ എറിച്ചില്ല അച്ചാൻ, എറിയാ അറിയത്തില്ലെന്ന് തോന്നുന്നുട്ടോ രാവിലെ അച്ചാന് രാവിലെ എറിയാ അറിയത്തില്ല, അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുവോ. ആ നമ്മുടെ ആ അപ്പൊ നമുക്ക് വേണ്ടി ഈ പുള്ളി ഒന്ന് കാണിക്കാന്ന് പറഞ്ഞു. റിനോ ദേ പുറകെ പോയി ചാക്കിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ സമ്മതമൊക്കെ തന്നിട്ടുണ്ടോ? ആ ദേ പോന്നു, ഇതാ പോന്നു, ഇല്ല അത് എറിച്ചില്ല, എനിക്ക് വേണ്ടി കാണിച്ചോണ്ടു അച്ഛാ എറിച്ചില്ല കേട്ടോ, നല്ലോണം ഉണ്ട്. അപ്പൊ ഗൈസ് നമ്മള് രാവിലെ ഇപ്പൊ സമയം ഏകദേശം 8:30 ആയിട്ടേ ഉള്ളൂ, 8:30 സമയമാണ്. നിങ്ങൾക്കറിയാലോ എന്താ പറയുക, നമ്മളൊരു ടൈം ടേബിൾ അനുസരിച്ചാണ് ഇവിടെ യാത്ര നടത്തുന്നത്. അപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് ഇത്ര ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മളൊരു പ്ലാനിങ് ആണ് കംപ്ലീറ്റ് കാര്യങ്ങൾ, അതുകൊണ്ടാണ് നമ്മൾ കുറേ ഒത്തിരി നേരം ഇവിടുത്തെ കാഴ്ചകൾ കാണിക്കാൻ. പിന്നെ നിങ്ങൾക്കറിയാം ബീച്ചുകൾ കംപ്ലീറ്റ് ആക്റ്റീവ് ആകുന്നത് ഏകദേശം ഒരു ഈവനിങ് ടൈമിലൊക്കെയാണ് ബീച്ചുകളൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവ് ആകത്തുള്ളൂ. ഇവരൊക്കെ രാവിലെ ഇപ്പം തന്നെ ഞാൻ പറയാം, ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും അധികം ആൾക്കാർ കുറവാണ്, അതുകൊണ്ടൊക്കെയാണ് പിന്നെ നമ്മൾ പോയേക്കാന്ന് വെച്ചത്. കാരണം നമുക്ക് അടുത്തൊരു ഡെസ്റ്റിനേഷൻ പിടിക്കാനായിട്ടുണ്ട്. ഓ എല്ലാം ഒറ്റ ഷോട്ടി പറയുന്നുണ്ട്, ഭയങ്കര പ്രശ്നങ്ങൾ കേട്ടോ, എല്ലാം മറന്നു പോകുന്നു പെട്ടെന്ന് തന്നെ. അപ്പം നിങ്ങളാരും വിചാരിക്കല്ല ഇവിടെ വലിയ വലിയ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞാൽ ആരും വരായിരിക്കില്ല, വരായിരുന്നാൽ നിങ്ങൾക്കൊരു നഷ്ടമായിരിക്കും. കാരണം ഇവിടെ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് ഉള്ള ഒരു സ്ഥലമാണ്, നമ്മളത് കണ്ടില്ല എന്നേ ഉള്ളൂ. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം സെന്റ് മേരീസ് ഐലൻഡിൽ പോലെ തന്നെ അതുപോലുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ. നല്ലൊരു അടിപൊളി ബീച്ചാണ്, പിന്നെ നല്ലോണം ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്ക് നല്ലോണം റിലാക്സ് ചെയ്യാന്നാണ്. ഇപ്പൊ റിനോയും നമ്മുടെ ഷാർലറ്റും ജിഷ്ണുവും ഒക്കെ കുളിച്ചിട്ടുണ്ട്, ഞാൻ കുളിച്ചിട്ടില്ല, കാരണം നമ്മുടെ ക്യാമറ അവരുടെ പേഴ്സ് നമ്മുടെ വണ്ടിയുടെ ചാവി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് ഒരാൾ വേണ്ടേ, ഞാനതുകൊണ്ട് കുളിച്ചില്ല. അവര് കാറിൻ്റെ അടുത്തോട്ട് പോയേക്കുക, അവരൊന്ന് ഇനി നല്ല വെള്ളത്തിൽ കുളിക്കണമല്ലോ, എന്നിട്ട് വണ്ടിയെ കയറല്ലേ, വണ്ടിയെ മൊത്തം പൊടിയാകത്തില്ലേ, അതുകൊണ്ട് നമ്മളിവിടെ നിൽക്കുവാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഇവിടെ നിന്നുള്ള നമ്മുടെ വിശേഷങ്ങൾ. നമ്മൾ 2 ബീച്ച് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഈവനിങ് ടൈമിലൊക്കെ വന്നാലേ ഞാൻ പറഞ്ഞ പോലെ നല്ല ആക്റ്റീവ് ആയിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുമോ, ഒരു കമൻറ്റൊക്കെ ഇടുവാണെങ്കിൽ നമുക്കൊരു പ്രോത്സാഹനമായിരിക്കും. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ ഓരോ സ്റ്റേറ്റുകളും നമ്മൾ കവർ ചെയ്ത് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. എക്സ്പ്ലോറിംഗ് കർണാടക എന്ന നമ്മുടെ ഈ ട്രിപ്പ് ഒരു തുടക്കം മാത്രമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്റ്റേറ്റുകളിൽ പോയിട്ട്
ഇതുപോലെ ഗ്രാമത്തിലോട്ടൊക്കെ ഇറങ്ങിപ്പോണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഗ്രാമക്കാഴ്ചകൾ പകർത്തണമെന്നുണ്ട്. നമുക്ക് ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും കർണാടക ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ, പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കർണാടകയിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രാവലിംഗ് മലബാറി ഇൻസ്റ്റാഗ്രാമാണ്, അതിലൊന്ന് കോണ്ടാക്ട് ചെയ്യുക. അല്ലെ, നമുക്കൊരു നമ്മുടെ മെയിൽ ഐ ഡി ഒക്കെ ഉണ്ട്, ഒരു മെയിലോ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ഇസ്മി റിൻസ്കാറാണ്, യൂട്യൂബർ ട്രാവലിംഗ് മലബാറി.